ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കുമായിട്ടാണ്. എനിക്ക് ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു എങ്ങനെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം എന്നുള്ളത്. മീൻകലത്തിന് ഒരു മനുഷ്യനെ വിഴുങ്ങാൻ പറ്റുമോ? അപ്പൊ നമ്മളിപ്പോ ബോട്ടിലൊക്കെ പോകുമ്പോഴുള്ള നമ്മുടെ ഏറ്റവും വലിയ പേടിയായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. നമ്മളിപ്പോ ഒരു തിമ്മീങ്കലം വന്ന് പെട്ടെന്ന് വിഴുങ്ങുമോ, നമ്മൾ വിഴുങ്ങിയാൽ നമ്മൾ എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് കുറെ കുറെ പേടികൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഒരു സ്റ്റോറി ഉണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ട്. 1891 ജെയിംസ് ബാർലി എന്ന് പറഞ്ഞ ഒരാളെ ഒരു തിമ്മീങ്കലം വിഴുങ്ങി. ഇത് സ്പേം വെയിലാണ് വിഴുങ്ങിയെന്നാണ് പറയുന്നത്. അതിന് ശരിക്കും ടീത്തുള്ള ഒരു വെയിലാണ് തിമിങ്കലാണ് ഈ സ്പേം വെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് വിഴുങ്ങിയിട്ട് അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ പെടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആ തിമിങ്കലത്തിനെ സാഹസികമായി കൊന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ജെയിംസ് ബാർലിയെ പുറത്തെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം പുറത്ത് വന്നപ്പോൾ അദ്ദേഹം ശരിക്കും വിളർച്ച സംഭവിച്ച പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ രൂപം. അതേപോലെ കുറച്ച് കുറച്ച് സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് അന്ന് പറയപ്പെട്ടത്. പക്ഷെ ഇത് എത്രത്തോളം പോസിബിൾ ആണ്, അതായത് ഈ ഒരു സ്റ്റോറി ശരിക്കും സത്യമായിട്ട് നടന്നിട്ടുള്ളതാണെന്നൊക്കെ അന്ന് കുറെ ആളുകൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇന്നത്തെ കാലത്തെ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും ആരും വിശ്വസിക്കില്ല. അപ്പൊ ഞാനും ആലോചിക്കൂ, അങ്ങനെ നടക്കാനുള്ള ചാൻസസ് ഉണ്ടോ? ഒരു ഒരു വെയില് ഒരു തിമിങ്കലം നമ്മളെ വിഴുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ വരെ ചാൻസ് ഉണ്ടോ? ഇത് നമുക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അത് കാരണം ഞാൻ കരുതി അതിനെപ്പറ്റി ഒന്ന് പഠിച്ചേക്കാന്ന്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. അതായത് ബ്ലൂ വെയിൽസ് അതേപോലെ വെയിൽസ് എന്ന് പറഞ്ഞ ഒരുപാട് തരത്തിലുള്ള വെയിൽസുകളുണ്ട്. അതായത് അപ്പൊ ഇത്രയും തിമിങ്കലങ്ങളിൽ ഏതൊക്കെയാണ് മനുഷ്യന് കഴിക്കുന്നത്, കഴിക്കാത്തത്, ഇതിനൊക്കെ എങ്ങനെയാണ് മനുഷ്യരോടുള്ള ഒരു സമീപനം എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. ഇങ്ങോട്ടെങ്കിലും പോവണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ പോവണ്ടെന്ന് പറയുന്നത്, എന്താ അങ്ങോട്ട് പോയാലും നമ്മൾ ചിന്തിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളോട് അത് ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലായിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് കുറച്ച് കാലം നടന്നിട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവും. അതുപോലെയുള്ള ഇഷ്ടമുള്ള, അതായത് ഭയങ്കര റിസ്ക് ആയിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാല് തിമിങ്കലത്തിനെ കുറിച്ചിട്ടാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി എന്ന് പറഞ്ഞാല് തിമിങ്കലാണ്. നമുക്കൊക്കെ ആകെ അറിയാവുന്നത് എന്ന് പറഞ്ഞാൽ തിമിങ്കലം, നീലത്തിമിങ്കലം ഇങ്ങനെ നമ്മൾ കുറച്ചറിയും. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇതേപോലെ ഒരു ഗെയിം ഇറങ്ങിയിരുന്നു, ബ്ലൂ വെയിൽ ഗെയിം. ആ സമയത്ത് നമുക്കൊക്കെ ആ ഗെയിം എന്താണെന്നറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇതിന് എനിക്ക് പോലും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, അതൊന്ന് ആരെന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കളിച്ചിട്ട് എല്ലാവരും ആത്മഹത്യ ചെയ്യാണ്, കയ്യിൽ ഞരമ്പ് ഉറുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര ന്യൂസിന് ഇമ്പോർട്ടൻസ് കിട്ടിയിരുന്ന ഒരു ഗെയിമായിരുന്നു അത്. പിന്നീട് ഇന്ത്യയിൽ നിരോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഗെയിം വന്നപ്പോഴും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ. അപ്പൊ ശരിക്കും നമുക്ക് ഒറിജിനൽ ബ്ലൂ വെയിൽസ് അതേപോലെ വെയിൽസിനെ പറ്റി നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. എങ്ങനെ നമ്മുടെ മുമ്പിൽ പെട്ടെന്നൊരു തിമിങ്കലം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ശരിക്കും എനിക്കിപ്പോഴും അത് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമാണ്. ഒരു തിമിങ്കലം നമ്മുടെ മുമ്പിൽ വന്നു, എന്തായിരിക്കും നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ? നിങ്ങളുടെ ഒക്കെ റിയാക്ഷൻ എന്തായിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തിമിങ്കലത്തെ കണ്ടാൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ഒരു മൈൻഡിൽ അപ്പ് ഉണ്ടാവുക? ഫസ്റ്റ് നിങ്ങളുടെ തോട്ടിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. ഇതിൽ ഓരോ തിമിങ്കലത്തിനും പല തരത്തിലുള്ള ഡിഫറൻസുകളുണ്ട്. അതായത് ചില തിമിങ്കലത്തിന് പല്ലുണ്ടാവും, ചിലതിന് പല്ലില്ല, ചിലത് മീൻസ് മനുഷ്യരായിട്ട് കൂടുതൽ ഇണങ്ങുന്നതുണ്ട്, ഇണങ്ങാത്തതുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള തിമിങ്കലങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ബ്ലൂ വെയിൽസ്, നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന, അതായത് ഏറ്റവും വലിയ ജീവി എന്നറിയപ്പെടുന്ന ബ്ലൂ വെയിൽസ്. ബ്ലൂ വെയിൽസ് ആണ് വെയിൽസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നീളം കൂടിയ ജീവി. അത് അതിന്റെ ഒരു നീളം എന്ന് പറഞ്ഞാല് ഏകദേശം നമുക്കിപ്പോ പറയുകയാണെങ്കിൽ നമ്മൾ ആനവേണ്ടി അല്ലെങ്കിൽ നമ്മുടെ KSRTC എന്നൊക്കെ പറയില്ലേ, KSRTCന്റെ ബസ് ഒരു 3 നിരക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വലുപ്പമാണ് ഒരു വെയിലിന്റെ, ഒരു ബ്ലൂ വെയിലിന്റെ വലുപ്പം എന്ന് പറയുന്നത് അത്രയും ഉണ്ടാവും. അതേപോലെ അതിന്റെ ഭാരം എന്ന് പറയുന്നത് 173,000 കിലോഗ്രാം ആണ് അതിന്റെ വെയിറ്റ്. മാത്രല്ല അതിന്റെ ഒറ്റ ടേക്കിന്, അതായത് നമ്മളിപ്പോ ഒരു ബൈറ്റ് എടുക്കാന്ന് പറയില്ല, അങ്ങനെ ഒരു ബൈറ്റ് എടുക്കുന്നത് തന്നെ ഏതാണ്ട് 8,000 കിലോഗ്രാം എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഒരു ബ്ലൂ വെയിലിന്. ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 400
300 400 ആളുകളെ ഒറ്റയടിക്ക് വിഴുങ്ങാനുള്ള കപ്പാസിറ്റി ശരിക്കും ഒരു ബ്ലൂ വെയിലുണ്ട്. പക്ഷെ ഏറ്റവും വലിയൊരു ഫണ്ണി ആയിട്ടുള്ള ഫാക്ട് എന്താന്ന് വെച്ചാല് ബ്ലൂ വെയിൽസിനാണ് ടീത്ത് ഇല്ലാത്തത്. അതിന് ടീത്ത് ഇല്ല, അതായത് കടിച്ച് പറിച്ച് തിന്നാൻ ഒരു സാധനത്തിന് കഴിയില്ല. അപ്പൊ നമ്മളൊരു സാധനം കഴിക്കുമ്പോൾ നമ്മളത് നമ്മളെ വായിലേക്ക് വലുതിട്ടാലും നമ്മളത് കടിച്ച് പൊടിച്ച് ചെറുതാക്കിയിട്ടാണ് നമ്മൾ ഇറക്കി കഴിക്കുന്നത്. അതേപോലെ കഴിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ബ്ലൂ വെയിൽസിനില്ല. അത് കാരണം തന്നെ ഒരിക്കലും ഒരു മനുഷ്യന് വിഴുങ്ങാനൊന്നും ബ്ലൂ വെയിൽസിന് കഴിയില്ല. അതായത് ബ്ലൂ വെയിൽസ് എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് എന്ന് വെച്ചാല് അത് ഏറ്റവും കടലിന്റെ താഴെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചിറക്കുന്നത്. അത് മുകളിൽ നിന്ന് ഫുഡുകളൊക്കെ കളക്ട് ചെയ്തിട്ട് താഴേക്ക് വന്നിട്ട് ഫുഡ് കഴിക്കും. 200 മീറ്റർ എങ്കിലും താഴ്ചയിൽ വന്നിട്ടാണ് ഈ ബ്ലൂ വെയിൽസ് അതിന്റെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ആദ്യം ചെയ്യുന്നത് അതിന്റെ വായിലുള്ള വെള്ളം മുഴുവൻ ചീറ്റിക്കളയും, അതായത് തുപ്പിക്കളയും ആ വെള്ളം മുഴുവന്. അത് തുപ്പിക്കളഞ്ഞ ശേഷം അതിന്റെ വായിലുള്ള എല്ലാ സാധനങ്ങളും അതൊരു ദ്രാവകത്തിന്റെ ഒരു ലിക്വിഡ് ഫോമിൽ അതാക്കിയിട്ട് അത് പിന്നീട് അത് കഴിക്കുക ചെയ്യുന്നത്. അല്ലാണ്ട് അതിന് പല്ലില്ലാത്തതുകൊണ്ട് കടിച്ചരക്കാനോ ഒന്നിനും പറ്റില്ല. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് അതിന്റെ തൊണ്ടയ്ക്ക് ശരിക്കും ഒരു ആപ്പിള് വിഴുങ്ങാൻ മാത്രമുള്ള വലുപ്പം മാത്രമേ ഉള്ളൂ. അതായത് ഒരു 8 സെന്റിമീറ്റർ മാത്രമേ വലുപ്പമുള്ളൂ അതിന്റെ തൊണ്ടയ്ക്ക്. അപ്പൊ അതിനൊരു ആപ്പിള് ഓറഞ്ച് ഇങ്ങനത്തെ ഒക്കെ വലുപ്പത്തിലുള്ള സാധനം മാത്രമേ വിഴുങ്ങാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഒരു മനുഷ്യനൊന്നും വിഴുങ്ങാൻ പറ്റില്ല. അപ്പൊ ഒരു മനുഷ്യന് വിഴുങ്ങാൻ പറ്റില്ല എന്ന് കണ്ടാൽ അത് ഓട്ടോമാറ്റിക്കലി അത് തുപ്പിക്കളയും. അതായത് അതിന് കഴിക്കാൻ പറ്റാത്ത സാധനമാകുമ്പോൾ അതിനെ തുപ്പിക്കളയാനാണ് അത് ശ്രമിക്കുക. അത്രയും കടലിന്റെ താഴെ നിന്നിട്ട് അത് നമ്മൾ തുപ്പിക്കളയുന്ന സമയത്ത് നമുക്ക് ശരിക്കും കടലിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടറോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് അതിന്റെ വായിൽ പെട്ട അതിന്റെ വായിലുള്ള ദ്രാവകങ്ങളൊക്കെ നമ്മുടെ ദേഹത്തായിട്ട് നമ്മൾ പുറത്തേക്ക് രക്ഷപ്പെടുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് അത്രയും കടലിൽ താഴ്ത്തി നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത്രയും സമയം സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് നമുക്ക് അങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴ്ന്ന് കടലിൽ നമ്മൾ പോകുന്ന സമയത്ത് എടുക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇൻ കേസ് അത് മോളിൽ നിന്നാണ്, അതായത് കടലിന്റെ മോൾ ഭാഗത്ത് നിന്ന് തന്നെയാണ് അത് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് രക്ഷപ്പെടാം. ഈ സ്പേം വെയിൽസ് എങ്ങനെയാണ് സ്പേം വെയിലിന്റെ ഏറ്റവും വലിയ മറ്റൊരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ടീത്ത് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല അതിന്റെ വായ 90 ഡിഗ്രി, അതായത് ഇത്ര ഇങ്ങനെ 90 ഡിഗ്രിയിൽ അതിന് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത്രയും ഇതിൽ തന്നെ അതിന് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിന്റെ ടീത്തിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ വലുപ്പം ഉണ്ടാവും. അതാണ് നമ്മുടെ കയ്യിലൊക്കെ ഒരു ഇത്രയും പോകുന്ന ഒരു വലുപ്പത്തിലുള്ള ടീത്താണ് അതിന്റെ ടീത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 40-50 പല്ലുകൾ വരെ ഒരു സ്പേം വെയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പല്ലുകളുടെ ഇടയിൽ നമ്മൾ അതിന്റെ വായിൽ പെട്ട് കഴിഞ്ഞാൽ അണ്ട് നമ്മുടെ കഥ കഴിഞ്ഞു. കാരണം അങ്ങനെ നമ്മള് ഈ ഇത്രയും വലിയ പല്ലിന്റെ ഇടയിൽ നമ്മൾ ഉള്ളിലേക്ക് ഇനിയിപ്പോ ഒന്നും പെടാതെ നമ്മൾ രക്ഷപ്പെട്ട് അതിനുള്ളിൽ പല്ലിന്റെ ഇടയിൽ പെടാതെ നമ്മൾ വന്നാലും നമുക്ക് അങ്ങോട്ട് പോവാ. പിന്നീട് അങ്ങോട്ടുള്ളത് എന്ന് പറഞ്ഞാല് ഒരു നോർമലി ഒരു വെയിൽസിന് 4 ആമാശയങ്ങളുണ്ട്. ഈ 4 ആമാശയത്തിലൂടെ നമ്മൾ എത്തുമ്പോഴത്തേക്ക് നമ്മൾ അസ്ഥികൂടായിട്ടുണ്ടാകും. കാരണം നമ്മളൊക്കെ ആമാശയത്തില് മീഥേന്റെ അളവ് കൂടുതലാണ്. അതായത് എന്തൊരു സാധനം വന്നിട്ടുണ്ടെങ്കിലും അതിനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്താ പറയാ ദഹിപ്പിച്ചിട്ടുള്ളതാണ് മീഥേൽ എന്ന് പറയുന്നത്. അപ്പം ഈ മീഥേലിന്റെ അളവ് നമുക്കെന്ന് പറഞ്ഞാല് എല്ലാവരുടെയും ആമാശയത്തിൽ ഇപ്പൊ നമ്മുടെ തന്നെ വയറ്റിലെ മീഥേലിന്റെ അളവുണ്ടാവും. ഇത് നമുക്ക് ചില സമയത്ത് ഒരു ദ്രാവകം നമ്മുടെ മുകളിലേക്ക് എന്താ പറയാ ഒരു നെഞ്ഞു നീറി വരുന്നതൊക്കെ നമുക്കറിയാം. അങ്ങനെ വരുന്നതാണ് ശരിക്കും ഈ മീഥേൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ 4 ആമാശയത്തിലും വെയിൽസിന്റെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. അപ്പോ നമ്മളെ പറഞ്ഞ ആ സ്റ്റോറിയിലെ ജെയിംസ് ബോണ്ട് എന്ന ആള് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതും അതേപോലെ ഇങ്ങനൊരു സംഭവം റിയലി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് എല്ലാവരും പറ്റിക്കാൻ പറ്റിയ പോലെ ഇന്ന് പറ്റിക്കോളണം ഇന്നില്ലാത്തതുകൊണ്ടും ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചതുകൊണ്ടും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ആരുകളും വിശ്വസിക്കില്ല. ഇങ്ങനത്തെ ഒരു ഫണ്ണി ആയിട്ടുള്ള നുണകളൊന്നും ആരും വിശ്വസിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പേം വെയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ടീത്ത് ഉണ്ട്, അതിന്റെ ആമാശയങ്ങൾ ഈ വെയിൽസിനൊക്കെ 4 ആമാശയങ്ങളായത് കാരണം ഒരു വഴിയില്ല.
ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് വെയിൽസുകൾ ഉണ്ട്. അതിൽ കില്ലർ വെയിൽസ് കുറച്ചും കൂടി മനുഷ്യരായിട്ട് കുറച്ച് ഇന്ററാക്ട് ചെയ്യുന്ന തരത്തിലുള്ള, അതായത് മനുഷ്യരായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു തരത്തിലുള്ള വെയിലാണ്. നമ്മൾ പറഞ്ഞതിനേക്കാൾ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ കൂടി ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഈ വെയിൽസിന് ഹ്യൂമൻസിന് വലിയ താല്പര്യമില്ല കഴിക്കാനായിട്ട്. അതാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്. നമ്മളിപ്പോ ഇത്രയും പറഞ്ഞു ഒരു ഹ്യൂമനെ എങ്ങനെ കഴിക്കാന്ന് വരെ നമ്മളിപ്പോ പറഞ്ഞു. പക്ഷെ ശരിക്കും ഒരു വെയിൽസിന് ഒരിക്കലും ഒരു ഹ്യൂമൻസിനോടുള്ള താല്പര്യം വളരെ കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെ വരാനുള്ള ചാൻസും വളരെയധികം കുറവ് തന്നെയായിരിക്കും. പിന്നെ ഇൻകേസ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാവുന്ന കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയാം. അത് നിങ്ങൾക്ക് എന്ത് തന്നെ ആയിക്കാലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല, നിങ്ങൾ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക, ഒരു മടിയും കാണിക്കേണ്ട, നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.